വാർദ്ധക്യ പുരാണം. ജീർണകമ്പളക്കൂട്ടിൽ നരച്ച മാറാലയ ഓർമ്മകളുടെ ഒരു പുരാവൃത്തം. സ്വപ്നങ്ങളുടെ ചാമ്പൽ കൂനയിൽ ശേഷിക്കും ചില കാറ്റിൽ ഉലയാത്ത മോഹങ്ങൾ. നടപ്പാതകൾ നിലച്ച തുരുത്തിൽ നാട്ടുവെളിച്ചവും കെടുത്തിയൊരുങ്ങിയ ഏകാന്തതയുടെ കോടതി മുറി. ചിലത് ചിതലരിച്ചിട്ടും ചിലത് ശേഷിച്ചവയ്ക്ക് അന്ത്യവിചാരണ. ശേഷക്രിയകൾക്ക് ശേഷവും വീർപ്പിട്ട് വെറുതെ വിറച്ചെണിയിൽക്കുന്നു പ്രതീക്ഷകൾ. പൊള്ളലേൽക്കുന്നവർക്കൊപ്പം നിൽക്കുന്ന സമാനഹൃദയനായ കവി, ശ്രദ്ധേയനായ മാധ്യമപ്രവർത്തകൻ, വേവുന്ന മനസ്സുകളോട് ഒപ്പം നിന്ന് വേവുകാലമെന്ന കാവ്യസമാഹാരം എഴുതിയ പ്രിയപ്പെട്ട K.T.Rajeevാണ് ഇന്ന് സാംസ്കാരികത്തിൽ പങ്കെടുക്കുന്നത്. നമസ്കാരം. കാവ്യവഴികളിൽ നക്ഷത്രങ്ങൾ തിരിയുമ്പോഴും പൊള്ളുന്ന മനസ്സുകൾക്ക് സാന്ത്വനമേകാൻ വെമ്പുന്ന ഒരു മാധ്യമപ്രവർത്തകൻ കൂടിയിട്ടാണ് ശ്രീ K.T.Rajeev. അങ്ങ് മാധ്യമപ്രവർത്തന രംഗത്ത് ഇപ്പോൾ എത്ര വർഷമായി? 29 വർഷമായി. 29 വർഷമായി. അതിനു മുമ്പേ എഴുതി തുടങ്ങി? അതിനു മുമ്പ് പാറ കോളേജ് സമാന്തര വിദ്യാഭ്യാസത്തിൽ അധ്യാപനമായിരുന്നു. രണ്ടു മൂന്ന് കോളേജ് ഉണ്ടായിരുന്നു നെടുങ്കണ്ടം മേഖലയിൽ. അപ്പോഴും ചെറുതായിട്ട് എഴുതുമായിരുന്നു. പിന്നെ ആദ്യം മാതൃഭൂമിയിൽ 2 വർഷം കട്ടപ്പന റിപ്പോർട്ടറായിട്ട്, അതിനുശേഷം 97 ദേശാഭിമാനി. ഇപ്പം ദേശാഭിമാനിയുടെ ജില്ലാ ലേഖന, ഇടുക്കി ബ്യൂറോ ചീഫ്. ഇടുക്കി ബ്യൂറോ ചീഫ് പ്രത്യേക ലേഖനമാണ്. അതെ. ഇപ്പം അങ്ങനെ സംബന്ധിച്ച് പറയുമ്പോൾ, ഈ സമീപകാലത്തായിട്ട് ഏറെ ശ്രദ്ധേയമായ പ്രിയപ്പെട്ട മണിയാശാനെ കുറിച്ചിട്ടുള്ള ഒരു പുസ്തകം, മണിയാശാൻ സഹ്യനിൽ പടർന്ന സമരചാരെന്നാണ്. ഇത് എത്രാമത്തെ പുസ്തകമാണിത്? ഇത് ആറാമത്തെ പുസ്തകം. ആറാമത്തെ പുസ്തകം. കാവ്യസമാഹാരങ്ങൾ 2 എണ്ണം. 2 എണ്ണം. 100-ൽ പരം കവിതകൾ എഴുതി. പിന്നെ മലനാടിൻ്റെ കുറേ ഗാനങ്ങൾ എഴുതി. അപ്പോൾ കവിയാണ്, അധ്യാപകനാണ്, മാധ്യമപ്രവർത്തകനാണ്. ഏത് മേഖലയാണ് താങ്കൾക്ക് ഇഷ്ടമെന്ന് ചോദിച്ചാൽ, എല്ലാ മേഖലയും ഒന്നുപോലെ കൈകാര്യം ചെയ്യുന്നു. അതാണ് ഒരു പ്രത്യേകതയെന്ന് പറയുന്നത്. പലപ്പോഴും മാധ്യമപ്രവർത്തന രംഗത്തേക്ക് തിരിയുമ്പോൾ, സ്വാഭാവികമായിട്ട് ഞാനൊരു മാധ്യമപ്രവർത്തകൻ ആയതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ആ രംഗം വല്ലാത്ത സമ്മർദ്ദമുള്ളതാണ്. ഈ സമ്മർദ്ദങ്ങളെല്ലാം അതിജീവിക്കുന്നത് ഒരു പക്ഷേ എഴുത്തിൻ്റെ വഴിയിലായിരിക്കും. മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒരു പത്രം ഒരു ദിവസത്തെ ആയുസ്സാണ്. വാർത്തകളുടെ ആയുസ് വളരെ കുറവാണ്, ഒരു ദിവസത്തെ ആയുസ്സാണ്. അത് പിന്നീട് ചരിത്രമായി മാറും. അപ്പോൾ നമുക്ക് ഒരു മാനസിക സംതൃപ്തിയും നമ്മുടെ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയും കൂടുതൽ നമുക്ക് പ്രകടമാക്കാൻ എഴുത്ത് അത് നല്ലൊരു വഴിയാണ്. കവിതയാണ് ഏറ്റവും പ്രധാനമായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. പിന്നെ ചരിത്രവുമുണ്ട്. നമ്മൾ ബസ്സിൽ പോകുമ്പോഴൊക്കെ ആശയങ്ങൾ വരും. അല്ലാതെ നമ്മൾ പത്രപ്രവർത്തനമാകുമ്പോൾ തന്നെ പല ജീവിതഗന്ധിയായ ജീവിത പ്രശ്നങ്ങൾ ഒക്കെ നമ്മുടെ മുമ്പിൽ വരും. അത് നമ്മൾ മനസ്സിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതൊരു ഹർട്ട് ചെയ്യുന്ന അത് നമ്മൾ കവിതയാകും. തീർച്ചയായിട്ടും. നാട്ടിലും വീടുകളിലും തെരുവോരങ്ങളിലും പെൺകുട്ടികൾ, അവർക്ക് സുരക്ഷിതമല്ലാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട്. അത് കണ്ണേർ എന്നുള്ള ഒരു കവിതയിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. കണ്ണേർ കൊള്ളാതെ കാത്തത് മുത്തശ്ശി, പിച്ച വെച്ചതോ കൺമണിയായി. മയിൽപ്പീലി കണ്ണേറിൽ വിരിയും മധുര സ്വപ്നങ്ങൾ മായും ദശാസന്ധിയിൽ. ലാടനക്കണ്ണൊഴിഞ്ഞ അച്ഛൻ്റെ ആദ്യ കണ്ണോട്ടം, പിന്നെ നാട്ടാരുടെ എത്രയോ കണ്ണോട്ടങ്ങൾ. നോട്ടങ്ങളിൽ പകർ നാട്ടങ്ങളിൽ കുന്തമുന കുത്തി ഒഴുകിപ്പോയി കരളിലെ തേൻകൂടുകൾ ജന്മാന്തര മോഹക്കൂടാരവും. കേരളത്തിലെ എല്ലാ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിലും എഴുതിയിട്ടുള്ള ഒരാളാണ് രാജീവ് സാറ്. അപ്പോൾ അങ്ങയെക്കുറിച്ചിട്ട് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, അങ്ങ് പെട്ടിപൊടി ദുരന്തത്തെക്കുറിച്ച് എഴുതിയൊരു കവിത, ഒരുപക്ഷെ വേവുകാലം എന്ന സമാഹാരത്തിലായിരുന്നു ആ കവിത അല്ലേ? ഒരു വേവുകാലം എന്ന ഒരു പേര് പോലും ഈ പെട്ടിപൊടി ദുരന്തത്തെക്കുറിച്ച് എഴുതിയ ഒരു കവിതയിലെ ആ പേരിൽ തന്നെ ആ പുസ്തകത്തിന് വേവുകാലം അതായിരുന്നോ ടൈറ്റില്? പുസ്തകം അതിലെ കവിത തന്നെയാണോ ഈ വേവുകാലം എന്ന് പറയുന്നത്? പെട്ടിപൊടി അതിൽ ആ വേവുകാല സമാഹാരത്തിൽ ഒരുപാട് നമ്മുടെ മണ്ണും മനുഷ്യരും ജനങ്ങളും അഭിമുഖീകരിക്കുന്ന തീക്ഷ്ണമായ ജീവത്തായ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ ഒന്ന് വേവുകാലത്ത് കോവിഡിൻ്റെ കാലത്ത് ഉള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, വിഷമങ്ങൾ, ദുഃഖങ്ങൾ, ബുദ്ധിമുട്ടുകൾ. അതിനുശേഷം പെട്ടിമുടി. പെട്ടിമുടിയെ സംബന്ധിച്ച് ഇത്രയും പേർ മരിച്ച ഒരു സംഭവം, വളരെ ഉള്ള് ഉലയുന്ന മനസ്സിലെ നമ്മളെല്ലാം തന്നെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അത്. പിന്നെ നമ്മുടെ രാജ്യത്തും നമ്മുടെ വടക്കേ ഇന്ത്യയിലും
എല്ലാമുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ നേരെ നടക്കുന്ന അവരുടെ കണ്ണീരെ പ്രശ്നങ്ങൾ, അവരുടെ ബുദ്ധിമുട്ട്, അവർക്ക് നേരെയുള്ള അക്രമം, എല്ലാം സാമൂഹ്യ പ്രശ്നങ്ങളെല്ലാം നമ്മളെ ബാധിക്കുന്നുണ്ട്, നമ്മളെ മനസ്സിനെ ബാധിക്കുന്നുണ്ട്. ഒരു കുഞ്ഞിക്കരച്ചിൽ എവിടെ കേൾക്കുന്നു, ഈ ലോകത്തിൻ്റെ ഏത് കോണിൽ കേൾക്കുന്നുവോ അത് വല്ലാതെ ഉലയ്ക്കുന്ന ഒരു മനസ്സ് കവിയുടേതാവും. അതോടൊപ്പം തന്നെ പ്രതികരണ ശേഷി സമൂഹത്തിൽ വല്ലാതെ കുറയുന്ന ഒരു കാലഘട്ടത്തിൽ പ്രതികരിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ബോധ്യപ്പെടുത്തുന്ന ഒരു മാധ്യമ പ്രവർത്തകനും കവിയുമാണെങ്കിൽ, അപ്പം അങ്ങയെക്കുറിച്ച് പറയുമ്പോൾ സൗമ്യരാണ് പലപ്പോഴും കവിതയും ലേഖനങ്ങളും ഒക്കെ എഴുതിയിട്ട് വല്ലാത്ത പ്രകടനം കാണിക്കുന്നവർക്കിടയിൽ നിന്ന് ശ്രീ K.T.Rajeev വല്ലാതെ വ്യത്യസ്തനായിരിക്കുന്നു. അംഗീകാരങ്ങളുടെ പുറകെ ഒന്നും പോയിട്ടില്ല, എന്നിട്ടും ഒരുപാട് അംഗീകാരങ്ങൾ, 22 അവങ്ങ അവാർഡ് കിട്ടി, സ്റ്റേറ്റ് മാൻ അവാർഡ് ഉൾപ്പെടെ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കവിതാ സമാഹാരത്തിന് വെണ്ണിക്കുളം അവാർഡ് ഉൾപ്പെടെ കിട്ടി. നമ്മൾ ഒരു ഹൈറേഞ്ചിൻ്റെ ഒരു അല്ലെങ്കിൽ കുടിയേറ്റ കർഷകൻ്റെ പ്രശ്നങ്ങളും കുടിയേറ്റ നാട്ടിൻ്റെ ഒരു ജീവിതവും അങ്ങനെ അതുമായി ഇടപഴകിയ ഒരു ജീവിതമാണുള്ളത്. നാട്ടിലാണ് ജനിച്ചതെങ്കിലും ഇവിടെ വന്ന് ഇവിടുത്തെ പ്രശ്നങ്ങൾ വന്ന് കാണും. നമുക്ക് മത്സരത്തിൻ്റെ ഒരു സ്റ്റേജിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നത്, കാരണം ഇങ്ങോട്ട് നമ്മളെ മത്സരിക്കാൻ വന്നാൽ ഞാൻ വഴിമാറി പോകുന്ന ആളാണ്, വേദികളിൽ ഇടിച്ചു കയറാറില്ല. ഒന്നും സമയക്കുറവൊക്കെ ഉണ്ട്, വിളിച്ചാൽ പോകും, പ്രസംഗിക്കും, ക്ലാസ് എടുക്കും, ഇതൊക്കെ ഉള്ളു. പിന്നെ പത്രപ്രവർത്തനത്തിൻ്റെ ടെൻഷനും തിരക്കുകളും ഉണ്ടല്ലോ, ഇട്ടയും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇപ്പോൾ ദേശാമാനി സർക്കുലേഷൻ കൂടുതലുണ്ട്, അപ്പോൾ 3-4 പേജുണ്ട്, അപ്പോൾ മൊത്തം ഓവറുകൾ മേൽനോട്ടം ഒക്കെ വഹിക്കണം. മാത്രമല്ല മറ്റൊരു പ്രത്യേകത കൂടി അങ്ങിൽ കാണുന്നത്, പുഞ്ചിരിയോടുകൂടി പ്രശ്നങ്ങൾ നേരിടുന്ന ഒരാളാണ്. ഇപ്പോൾ മാധ്യമപ്രവർത്തന രംഗത്തുള്ള പലരെയും എനിക്കറിയാം, വല്ലാത്ത സംഘർഷം മുഖത്ത് പ്രകടിപ്പിച്ചുകൊണ്ട് കാര്യമായിട്ട് മറ്റൊന്നിലേക്ക് ശ്രദ്ധിക്കാൻ കഴിയാതെ വ്യാകുലതയോടുകൂടി കഴിയുന്ന ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നും ഭിന്നമായിട്ട് സൗമ്യമായിട്ട് ഇടപെടുകയും സൗമ്യമായിട്ട് സംസാരിക്കുകയും ഒരു പുഞ്ചിരി ചുണ്ടിൽ ഒളിപ്പിച്ചു വെച്ച് പ്രതികരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ ഉത്തരവാദിത്തങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകാനുള്ള സംഘർഷം ഇല്ലേ മനസ്സിൽ? മനസ്സിൽ പ്രശ്നങ്ങളുണ്ടാവും. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ ഒരു വലിയ മത്സരവും അതിജീവനവും സംഘർഷങ്ങളുടെ ഒരു ഇതാണ്. പിന്നെ അതിൻ്റെയൊക്കെ അത് അങ്ങനെ നമ്മൾ സംഘർഷമായിക്കൊണ്ട് പോയി തന്നെ പോയാൽ അതിന് മാത്രമേ സമയം കാണത്തുള്ളൂ, വേറെ ഒന്നിനും സമയം കാണത്തില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം അന്തസാര ശൂന്യത നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ധാരാളം വായിച്ചിട്ടുണ്ടല്ലേ? ആ, ഞാൻ വായിച്ചിട്ടുണ്ട്. വായനയിൽ നിന്നാണ് ഞാൻ എഴുത്തിലേക്ക് തിരിച്ചത്. ഞാൻ മലയാളം പഠിച്ചിട്ടില്ല. പിന്നെ 8 വരെ മലയാളം പഠിച്ചു, അത് കഴിഞ്ഞ് 2 സംസ്കൃതം, അത് കഴിഞ്ഞ് കൊമേഴ്സ് എടുത്തു, പിന്നെ MA പൊളിറ്റിക്സ് എടുത്തു. മലയാളം പഠിച്ചിട്ടു, പിന്നെ വായനയിലൂടെ BCOM കഴിഞ്ഞ് MA പൊളിറ്റിക്സ് എടുത്തു. വായനയിലൂടെ കുറേ കാര്യങ്ങൾ. സമാന്തര സ്ഥാപനത്തിൽ ഏത് വിഷയം പഠിപ്പിച്ചിരുന്നത്? കൊമേഴ്സ് എടുത്തു, പൊളിറ്റിക്സ്, മലയാളം എല്ലാം എടുക്കുമായിരുന്നു. അന്ന് പാൽക്കോടയിൽ ഒരു അധ്യാപകൻ ഓൾറൗണ്ടറാണ്. തീർച്ചയായിട്ടും എനിക്ക് അനുഭവമുള്ളതാണ്. 8 നമ്മൾ എല്ലാം പഠിപ്പിക്കണം. പാലക്കോളേജിലെ അധ്യാപകൻ ഒരുപക്ഷെ പ്രിൻസിപ്പാളാവണം, അതോടൊപ്പം തന്നെ മാത്തമാറ്റിക്സ് ഉൾപ്പെടെ ബാക്കിയെല്ലാം തന്നെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാവും മിക്കവാറും പാലക്കോളേജിലെ അധ്യാപകൻ എന്ന് പറഞ്ഞാൽ. ജനിച്ചതോടെയായിരുന്നു? ജനിച്ചത് തിരുവനന്തപുരത്താണ്, പാലോട് എന്ന് പറയുന്ന സ്ഥലം, പെരിങ്ങമല പാലോട്. ഈ ഇടുക്കിയിലേക്ക് വണ്ടി കയറാനുണ്ടായ സാഹചര്യം? 67 ഞങ്ങൾ ഇങ്ങനെ 6-5 മക്കളെയും കൊണ്ട് അച്ഛൻ വണ്ടി കയറിയത്. അത് അന്ന് അച്ഛൻ്റെ ഒരു ബന്ധു മറ്റേ പട്ടം കോളനിയിൽ താമസമുണ്ടായിരുന്നു. അപ്പോൾ അവർ ഒരു 3-4 മുമ്പ്, 67-5 മുമ്പ് വന്നതാണ്. അപ്പം അവർ വന്നു, സ്ഥലമൊക്കെ പട്ടം കോളനി കൊടുത്ത സ്ഥലമാണ്, 5 അതിനുശേഷം ഇവിടെ വൻകിട കുടിയേറ്റം നടക്കുന്ന സമയമാണ്. കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു. അപ്പോൾ അച്ഛൻ അന്ന് യൂണിയൻ്റെ പ്രവർത്തനമൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ പതുക്കെ ഇങ്ങോട്ട് വരാമെന്ന് വെച്ചു, അങ്ങനെ വന്നതാണ്. ഞാൻ വരുമ്പോൾ വളരെ കൈക്കുഞ്ഞാണ്. ഞാൻ വരുമ്പോൾ ഇപ്പോൾ രാജാക്കാടാണ് താമസിക്കുന്നത്. രാജാക്കാട് താമസം. ഇവിടെ താമസമായിട്ട് എത്ര നാളായി? ഇവിടെ താമസമായിട്ട് 20 20 ഈ എഴുത്തിൻ്റെ വഴിയിലേക്ക് ആദ്യം വന്നത് എപ്പോഴാണെന്ന് ഓർക്കുന്നുണ്ടോ? ആദ്യമായിട്ട് എഴുതിയത് എന്നാന്ന് ഓർക്കുന്നുണ്ടോ? എഴുത്തിൻ്റെ വഴി പത്രപ്രവർത്തനമാണ് ആദ്യം എഴുതിയത്. പിന്നെ കോളേജ് വെച്ച് മാസീനിലൊക്കെ എഴുതും. കോളേജിലെ SFI യൂണിറ്റ് സെക്രട്ടറിയൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ പഠിച്ചത് യൂണിവേഴ്സിറ്റി കോളേജിലും കാര്യവട്ടത്തും ഒക്കെ MA പഠിച്ചിരുന്നു. അപ്പോൾ അവിടെ നേതാവായിരുന്നു. അങ്ങനെ മാസീനിലൊക്കെ എഴുതും. പിന്നെ ചെറിയ ചെറിയ അന്ന് നമ്മൾ എഴുതി തുടങ്ങുന്ന ചെറിയ ചെറിയ പ്രചാരം കുറഞ്ഞ മാസികയായി. അതിനുശേഷം പത്രപ്രവർത്തനമായപ്പോൾ പിന്നെ കൂടുതൽ കവിതകളൊക്കെ എഴുതാൻ തുടങ്ങി.
ദേശാഭിമാനിയിൽ എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പങ്ക്തി ഉണ്ടല്ലോ, അങ്ങ് കൈകാര്യം ചെയ്യുന്നത് എന്താണ് അതിൻ്റെ പേര്? അത് പ്രതിഭാതിളക്കം എന്നാണ്. എത്ര വർഷമായി അത്? അതിപ്പോൾ ഒരു 6 മാസമേ ആയിട്ടുള്ളൂ തുടങ്ങിയിട്ട്. പക്ഷേ 6 മാസത്തിനുള്ളിൽ തന്നെ ആഴ്ചയിലൊന്നല്ലേ? ആഴ്ചയിൽ ചിലപ്പോൾ ഇനി വലിയ പത്രത്തിന് ചില ക്യാമ്പയിനും തിരക്കും ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരാഴ്ച ഇടവിട്ട് കൊടുക്കും. എന്നാലും മിക്കവാറും എല്ലാ ആഴ്ചയിലുമാണ് കൊടുക്കുന്നത്. നമ്മുടെ ജില്ലയിലുള്ള ഒരുപാട് എഴുത്തുകാരുണ്ട്. കാരണം പുതിയ തലമുറ എല്ലാ എഴുത്തിൻ്റെ വഴിയിൽ നല്ല ഒരു പ്രതീക്ഷയുള്ള തലമുറയാണ്. നമുക്ക് ഇടുക്കി ജില്ലയെന്ന് പറയുന്ന കുടിയേറ്റ സംസ്കാരത്തിൽ ഊന്നി നിന്നുള്ള സാഹിത്യമാണ് ആദ്യം ഉണ്ടായിട്ടുള്ളത്. എന്നാൽ അത് മാറി ഇപ്പോൾ തനതായ പൊതു മേഖലയിൽ സാമൂഹിക പ്രശ്നങ്ങളും മാനവിക പ്രശ്നങ്ങളും എല്ലാം ഉയർത്തുന്ന നല്ല എഴുത്തുകാരുണ്ട്. അതായത് സംസ്ഥാനത്ത് തന്നെ ശ്രദ്ധേയമായ എഴുത്തുകാരുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്യാൻ. ഇടുക്കിക്ക് വേറൊരു കുഴപ്പമുള്ളതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇടുക്കിക്കാരുടെ സാഹിത്യ സൃഷ്ടികളൊന്നും പ്രസിദ്ധീകരിക്കാനൊരു സാങ്കേതികമായ ചില പ്രശ്നങ്ങളുണ്ട്. ഒന്ന് കവിതയൊക്കെ അയച്ച് അങ്ങ് കൊടുക്കണം. വൻകിട വാരികളൊക്കെ മറ്റ് ടൗണുകളില്ല. ഇവിടെ അതിനൊരു സാഹചര്യമില്ല. അപ്പോൾ പത്രത്തിലൂടെ കൊടുക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പ്രധാന എഴുത്തുകാരുടെയൊക്കെ അവരുടെ ബയോഡേറ്റ, അവരുടെ പ്രധാന എഴുത്ത്, അവരുടെ വീക്ഷണം ഒരു ചെറിയ നറേറ്റീവായിട്ട് കൊടുക്കുക, അതാണ് പ്രതിഭാതിളക്കം. നിലവിലൊരു 20 പേരുടെ കൊടുത്തു. തീർച്ചയായിട്ടും അത്തരത്തിൽ എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു എഴുത്തുകാരൻ കൂടിയിട്ടാണ് അങ്ങ്. ആദ്യ സമാഹാരം ഏതായിരുന്നു? ആദ്യ കവിതാ സമാഹാരം അടയാളങ്ങൾ. എത്ര വർഷം മുമ്പ് അത് പ്രസിദ്ധീകരിച്ചത്? എന്നായിരുന്നു അത് പ്രസിദ്ധീകരിച്ചത്? 2015. അപ്പോൾ 2015 അടയാളം ഇട്ടതിന് ശേഷം, ഈ കാവ്യരംഗത്തെ അടയാളത്തിന് ശേഷമാണോ ആനുകാലികങ്ങളിലെല്ലാം നിരന്തരം എന്ന് പണ്ട് എഴുതി തുടങ്ങി? അതിനു മുമ്പ് ഈ കവിതകൾ പ്രസിദ്ധീകരിച്ച കവിത അടയാളങ്ങൾ നേരത്തെ എഴുതിയിരുന്നു. 10 സജീവമായിട്ട് എഴുത്തുണ്ട്. 2010 മുതൽ 2009 മുതൽ സജീവമായിട്ട് എഴുതി. ഈ കവിത എഴുതുന്നു, അത് പിന്നെ അതിനെ കളക്ട് ചെയ്യാന്ന് പറഞ്ഞ് ഈ പത്രപ്രവർത്തനത്തിന് തിരക്കൊണ്ട് പോയി. പിന്നെ ഒരു 3-4 വർഷം കുറേ എഴുതിയ കവിതകളെല്ലാം കൂടെ പിറക്കി കൂട്ടി ഒരു പുസ്തകമാക്കി. മുല്ലപ്പെരിയാറിനെ കുറിച്ചുള്ള ഒരു കവിത, അത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. പുരാകഥയിലെ നദിയല്ല പെരിയാർ, പാപനാശിനി പുഴയല്ല പെരിയാർ, പൂർവാചല നന്മതൻ പുണ്യമായൊഴുകും മഹാസംസ്കൃതി, വേർതിരിവിൻ വിവാദ വിഷപാപം പേറും പാപം പുളിനവതി, വനഗർഭത്തിൽ 4 കാട്ടുചോലകൾ ചേരും സഹ്യാചല ജലധാര, ജനപദത്തിൻ നീയൊരു ജനദാനം, വെന്തുരുകുമെത്ര വാരാനിലങ്ങളെ ഹരിതമാക്കുന്നൊരീ ദേവൈതീർത്ഥം, സഞ്ചാരമാർഗം തഴുതിട്ട് സായിപ്പ് കർമ്മനിയോഗം കശക്കിയെറിഞ്ഞാദ്യം, കൈവഴികളും കാൽപ്പാകി മതിൽ കെട്ടി കീശ പൊലിപ്പിച്ചു നാട്ടുരാജാക്കന്മാർ, കൊട്ടിയടച്ചും കൂച്ചുവിലങ്ങിട്ടും കൂകി വിളിച്ചും കുരിശിലേറ്റി കുടിപ്പക തീരാ വിവാദക്കൊടി നാട്ടി കോടതി കയറ്റുവതിന്നും, നദീബന്ധന സാക്ഷ്യം ചൊല്ലാൻ പെന്നിക്കുക്കില്ല പൂർവികരില്ലെന്ന് ജന്മാവകാശം പങ്കിട്ടെടുക്കാൻ ജന്മാന്തരങ്ങൾക്കപ്പുറം ജന്മിത്ത നീക്കം, ദാഹം കൊണ്ട് തമിഴർക്ക് പിറപ്പ് പരിസാഹ അരശർ നീർവളത്തെ കൊടുത്ത പെരിയാർ എങ്ങളുടെ സ്വന്തം നീർത്തേക്കം, കടലിൽ കലക്കെ മലയാള മക്കളെ തമിഴ് പെരുമൈ അനുവദിപ്പിക്കില്ലേ, അണതൻ ജന്മരാശിയും ജലാധാരവും തേടി അനുദിനമെത്തു വൃഥാ കവടി നിരത്തും ഗണകന്മാർ, ജലസമൃദ്ധിതൻ നിത്യ യൗവനം സങ്കട പെരിയാറായി തടങ്കെട്ടി നിൽപ്പത് കണക്കപ്പിള്ളമാരറിഞ്ഞില്ല, അണകെട്ടി നിൽക്കുമാ കഥന പെരുങ്കടൽ കണ്ണീർ പ്രളയമായി ഒഴുകാതിരിക്കട്ടെ. വീണ്ടും കവിത ഇങ്ങനെ വാരികകളിലൊക്കെ പ്രസിദ്ധീകരിച്ചു. പ്രസിദ്ധീകരിച്ചതാണ് ഇപ്പം ഏറ്റവും ഒടുവിൽ വേവുകാലം എന്ന് പറഞ്ഞ് അത് 40 കവിത. പിന്നെ ഇനിയിപ്പോൾ ഒരു 10-20 കവിത എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 കാവ്യസമാഹാരങ്ങൾ മാത്രമല്ല, അങ്ങ് ഇടുക്കിയിലേക്ക് വരുമ്പോൾ കൈക്കുഞ്ഞായിരുന്നെങ്കിലും പിന്നീട് ഇടുക്കിയിലെ കാഴ്ചകളൊക്കെ അധ്വാനത്തിൻ്റെ കാഴ്ചകളായിരുന്നു അല്ലേ? മാത്രമല്ല ഇടുക്കിയിലെ മനുഷ്യരെക്കുറിച്ച് ഇപ്പോൾ ഏറ്റവും ഒടുവിലിറങ്ങിയ മണിയാശാൻ സഹിനിൽ പടർന്ന സമരജ്വാല എന്ന പുസ്തകത്തിന് മുമ്പേ തന്നെ അങ്ങ് ഇടുക്കിയിലെ മണ്ണും മനുഷ്യരും എന്നൊരു കൃതി എഴുതിയിട്ടുണ്ട്. അതെ, ഇടുക്കി എന്ന് പറയുന്നത് ചരിത്രവും ഇതിഹാസവും ഭൂമിശാസ്ത്ര പ്രത്യേകതകളും പ്രകൃതിയുടെ എല്ലാ വർണ്ണങ്ങളും പ്രകൃതിയുടെ ശാന്തവും ശാലീനവും ധ്യാനപൂർണവും എന്നാൽ രൗദ്രവും ആയ അവസ്ഥാവിശേഷങ്ങൾ സംഗമിക്കുന്ന പ്രകൃതിയിലെ എല്ലാ ഋതുക്കളും സംഗമിക്കുന്ന നല്ല വർണ്ണമനോഹര പ്രദേശമാണ് ഇടുക്കി. അപ്പോൾ ഇടുക്കിയുടെ കുടിയേറ്റം വളരെ സംഭവ ബഹുലമാണ്. ഇത്രയും ജനങ്ങൾ, ഇപ്പം 11.5 ലക്ഷം ജനങ്ങളുള്ളതിൽ ഒരു 5-6 ലക്ഷം പേര് ഒരു കാലഘട്ടത്തിൽ കുടിയേറി എന്ന് പറയുമ്പോഴേ ലോകത്തിലേക്ക് ഏറ്റവും വലിയ കുടിയേറ്റമാണുള്ളത്. അപ്പം അവരുടെ അതിജീവനം, അവർ പേരറിയാത്ത ഒരു സ്ഥലത്ത് വന്ന് പേര് ഇട്ടു, നാടറിയാത്ത സ്ഥലത്ത്
അവർ നാട് ഒരു പേരിട്ടു. അത് കഴിഞ്ഞാൽ പല പേരുകളും വളരെ ശ്രദ്ധേയമാണ്. ആ പേ അവിടേക്ക് ഒരു ടൗണായി, ഒരു കടയുള്ളെങ്കിൽ ഒരു സിറ്റിയായി. പിന്നെ അവർ അവർക്ക് വിനോദ ഉപാധി എന്ന് പറയുന്നത് അന്ന് റേഡിയോ മാത്രമേ ഉള്ളൂ. അപ്പോൾ മണ്ണിൽ പണി ചെയ്യുക രാവ് തൊട്ട് പകൽ വരെ. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചാണ് അവർക്ക് വിനോദ ഉപാധികളൊന്നുമില്ലായിരുന്നു, വല്ലപ്പോഴും ഒരു ഉത്സവ പെരുന്നാളോ മാത്രമേ ഉള്ളൂ. അപ്പം അതിജീവനമാണ്. അപ്പോൾ അതിജീവനത്തിൻ്റെ ഒരു ഇതാണ് നമ്മൾ കുറിച്ചത്. മണ്ണും മനുഷ്യരും അതിജീവനത്തിനായി ഒരു ജനത ഈ മണ്ണിൽ സിരകളിലാളുന്ന പന്തമാകും. മലനിരകൾ പ്രളയഗതി ദുരിത വഴി താണ്ടിയ പെരുവിരൽ കത്തുന്ന പന്തമാകും. മലനാടിൻ മണ്ണിൽ വീർപ്പൂറ്റി മതേതര സൗഹൃദം വിളയിച്ച പൂർവ്വപിതാക്കൾ, കത്തുന്നൊരാഴിക്ക് ചുറ്റും ഇരുന്നഴലിൻ കെട്ടുകത്തിച്ച് കനവ് കണ്ടവർ, കൂട്ടം പിഴച്ചാലൊന്ന് കൂകി വിളിക്കാനായി മാത്രം പേര് സൂക്ഷിച്ചവർ, ദൈവമേ എന്ന വിളികൊണ്ട് ദേവാലയം ഉള്ളിലൊതുക്കിയ പൂർവ്വപിതാക്കൾ, അങ്ങനെയുള്ള ഒരു കുടിയേറ്റം അതാണ്. മാനവികതയും മനുഷ്യമഹത്വവും അങ്ങയുടെ കവിതകളിൽ തിളങ്ങി ഇങ്ങനെ നിൽക്കും. അതോടൊപ്പം തന്നെ നിസ്വജനതയുടെ സങ്കടങ്ങൾ അങ്ങ് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കും. മാത്രമല്ല, ഇടയ്ക്ക് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇടുക്കിയുടെ പച്ചപ്പും ഇടുക്കി നമ്മളെ വല്ലാതെ പ്രലോഭിപ്പിക്കുന്ന ഈ വെള്ളിലയാടയണിഞ്ഞ വർണ്ണത്തുമ്പികളും കണ്ണിന് കൗതുകമേകുന്ന കാഴ്ചകളുമൊക്കെ വല്ലാതെ പ്രലോഭിപ്പിക്കും. അപ്പോൾ ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ ഈ കാഴ്ചകളൊക്കെ കാണാതിരിക്കുന്നില്ല ശ്രീ K.T. രാജീവ്. അപ്പോൾ ഈ മൊത്തം ഇപ്പോൾ എത്ര പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്? മൊത്തം 6 പുസ്തകമാണ് എഴുതിയിട്ടുള്ളത്. 2 കാവ്യസംഹാരങ്ങൾ. രണ്ട് ആദ്യം എഴുതിയത് ഇടുക്കി മണ്ണും മനുഷ്യരുമാണ്. ഇടുക്കിയുടെ ചരിത്രം, ഇടുക്കിയുടെ അതായത് ഇടുക്കിയുടെ ശിലായുഗ ചരിത്രം മുതൽ, ശിലായുഗത്തിനപ്പുറം ചരിത്രാതീതമാണ് ആ കാലഘട്ടം മുതൽ ആധുനിക കുടിയേറ്റം വരെയുള്ള ചരിത്രം. അത് അതിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ ചരിത്രം എഴുതിയതിന് ശേഷം മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ഹർട്ട് ചെയ്യുന്ന ചില കൗതുകപരമായ ഇതെടുത്ത് ചരിത്ര നുറുങ്ങുകളെന്നും പറഞ്ഞ് അതിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആദിവാസി മേഖലയാണേലും അവിടുത്തെ ആദിവാസികളുടെ ജീവിതങ്ങൾ, അവരുടെ ആഘോഷങ്ങൾ, അവരുടെ ആചാരങ്ങൾ, കുടിയേറ്റ കർഷകൻ്റെ നേരിടുന്ന പ്രശ്നങ്ങൾ, അവൻ അനുഭവിക്കേണ്ടി വന്ന തീക്ഷ്ണത, അവൻ അനുഭവിക്കേണ്ടി വന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം ഓരോ ചെറിയ ചെറിയ രീതിയിൽ അതിനെ ഒരു ശിലായുഗം തൊട്ട് കുടിയേറ്റം, പിന്നെ തോട്ടം മേഖലയുടെ ക്രമാനുഗതമായ വളർച്ച, ഏലം മേഖല, തേയിലത്തോട്ടം, പിന്നെ കർഷക കുടിയേറ്റം, പിന്നെ ഡാമുകളുടെ ഇത്, പിന്നെ ടൂറിസത്തിൻ്റെ വളർച്ച, അപ്പോൾ ഇതെല്ലാം കൂടെ ഇടുക്കിയെ സംബന്ധിച്ചൊരു സർവതല സ്പർശിയായിട്ടുള്ള ചരിത്രമാണ് ഇടുക്കിയുടെ. അപ്പോൾ ഓർമ്മകൾ നമ്മൾ നിലച്ചുപോയ ചില ചരിത്രത്തിൻ്റെ വഴികളിൽ മറഞ്ഞു കിടക്കുന്ന ചില കാര്യങ്ങൾ അത് നമ്മൾ തേടി കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമം നടത്തി. അപ്പോൾ അത് പല ഒരു 1.5 വർഷം എടുത്താണ് അത്. അപ്പോൾ ഇടുക്കിയെ കുറിച്ചിട്ട്, ഇടുക്കിയെക്കുറിച്ച് അധികം പുസ്തകങ്ങളൊന്നും ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഇടുക്കിയുടെ ചരിത്ര വഴികളിലൂടെയുള്ളൊരു യാത്ര എവിടെ നിന്നാണ് തുടങ്ങിയത്, ഇപ്പോൾ എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്നുള്ള ഒരു അന്വേഷണമാണ് അങ്ങനെ ആ പുസ്തകം അല്ലേ? അപ്പോൾ 6 പുസ്തകങ്ങളിൽ 4 ഇത്തരത്തിലുള്ള ചരിത്രപരമായിട്ടുള്ള ഇടുക്കിയിലെ മനുഷ്യരുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇടുക്കിയുമായി ഏറ്റവും ഏറെ അടുത്ത് ബന്ധമുള്ള മണിയാശാനെക്കുറിച്ചിട്ടുള്ള കൃതി വരെ എത്തി നിൽക്കുന്നു അങ്ങയുടെ എഴുത്തു വഴികൾ. ഇതുകൂടാതെ തന്നെ ഈ പത്രത്തിൽ ഒരുപാട് ലേഖനങ്ങൾ, ഒരുപാട് ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ. ഞാൻ ഇടയ്ക്ക് പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിലും അങ്ങയുടെ കവിതകൾ വന്നിട്ടുണ്ട്, ലേഖനങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ? ഒരുപാട് അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായത് സ്റ്റേറ്റ്സ്മാൻ അവാർഡാണ്. ആദ്യമായിട്ട് ഇടുക്കിയിലെ കിട്ടുന്നതാണെന്ന് തോന്നുന്നു സ്റ്റേറ്റ്മാൻ അവാർഡ്. എന്തായിരുന്നു അത്? അത് നമ്മുടെ തോട്ടം മേഖലയിലെ അനിയന്ത്രിതമായ അളവിൽ കീടനാശിനി തളിക്കുന്നു, കാറ്റിലും വിഷം, കാട്ടുചോലയിലും വിഷം, എൻഡോസൾഫാൻ ഉൾപ്പെടെയുള്ള നിരോധിത പിന്നെ കീടനാശിനികൾ വാരി ഒരു അളവും ഒരു മാനദണ്ഡവും ഇല്ലാതെ പരക്കെ അത് ഉപയോഗിക്കുന്നതിൻ്റെ ഫലമായി, അടിക്കുന്നതിൻ്റെ ഫലമായി ക്യാൻസർ അതിവേഗം പടരുന്നു. അപ്പോൾ അന്ന് ജില്ലയിൽ ഏകദേശം ഒരു 10,000 പേരുടെ ക്യാൻസറിൻ്റെ ഒരു കണക്കുമൊക്കെ വെച്ച് അത് ഓരോ ആശുപത്രിയിൽ. അപ്പോൾ ഈ എറണാകുളവും തിരുവനന്തപുരം കോട്ടയമൊക്കെ ഉള്ള ആശുപത്രികൾ കൂടുതൽ ഇടുക്കിക്കാരാണ് ക്യാൻസർ വാർഡിൽ കൂടുതലും കിടക്കുന്നത്. തോട്ടം മേഖല ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ഒന്നും കണക്ക് ആധികാരികമായിട്ട് ഇതുവരെ എടുത്തിട്ടില്ല. അങ്ങനെ പൊള്ളുന്ന പരമാർത്ഥത്തെ സൂചിപ്പിച്ചത് കൊണ്ടാണ് അങ്ങേക്ക് വലിയൊരു അംഗീകാരം ലഭിച്ചത്. എത്ര വർഷമായിട്ടുണ്ടാവും അത് കിട്ടിയിട്ട്? 2004 കിട്ടിയത്. അതിനുശേഷം കിട്ടിയ ശ്രദ്ധേയമായിട്ടുള്ള അംഗീകാരങ്ങളൊക്കെ? അതിനുശേഷം പ്രസ് അക്കാദമി അവാർഡ് കിട്ടി,
പിന്നെ സ്റ്റേറ്റ് പിന്നെ എസ് ബി ടി മാധ്യമ അവാർഡ് കിട്ടി. പിന്നെ കൃഷ്ണസ്വാമി അവാർഡ് കിട്ടി. പിന്നെ കുടമാളൂർ കരുണാകരൻ അവാർഡ് കിട്ടി. ഈ നാരായണൻ അവാർഡ് കിട്ടി, കെ ഇ നാരായണൻ അവാർഡ് കിട്ടി. പിന്നെ മൂർക്കന്നൂർ നാരായണൻ അവാർഡ് കിട്ടി. പിന്നെ ഈ ഇടുക്കി മണ്ണും മനുഷ്യനും ശ്രീനാരായണ സമിതിയുടെ ഒരു വലിയ അവാർഡ്, 22 അവാർഡ് കിട്ടി. അങ്ങയുടെ അരികിലേക്ക് വരുമ്പോൾ അങ്ങയുടെ അലമാരികളിലെ പുസ്തകങ്ങൾക്കൊപ്പം അങ്ങേക്ക് ലഭിച്ച അംഗീകാരങ്ങളും നിരന്നിരിക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. വീട്ടുവിശേഷങ്ങൾ? വീട്ടിൽ രണ്ട് മക്കളാണുള്ളത്. ഒരുത്തൻ മൂത്ത മോന് വൈശാഖ്, അവൻ പാട്ടൊക്കെ പാടും, കവിതയൊക്കെ എഴുതി. ഇംഗ്ലീഷില്ല, അവനിപ്പോൾ യു കെയിലാണ്, MSc ഫുഡ് സേഫ്റ്റിക്ക്. ഇവിടെ അരുവിത്തുറ ഡിഗ്രി കഴിഞ്ഞിട്ട് ഫുഡ് സേഫ്റ്റി തന്നെ MSc യു കെയിലാണ് പഠിക്കുന്നത്. മോള് 12 NRCT, ഗംഗ. പിന്നെ ഭാര്യ മിൽമയിൽ സൂപ്പർവൈസറായിട്ട് വന്നു. പേരെന്താണ്? സിന്ധു. അപ്പോൾ ഭാര്യയും രണ്ട് മക്കളടങ്ങുന്ന കുടുംബമാണ് അല്ലേ, ഇടുക്കിയിലെ രാജാക്കാട്ടിലെ അല്ലേ. മഞ്ഞുകുന്നുകളുടെ ചെരിവുകളിൽ കൊല്ലപ്പെട്ട മരങ്ങളുടെ എല്ലുകൂടങ്ങൾ പൊങ്ങി പൊങ്ങി നിൽക്കുന്ന ഒരു ദേശത്തെ ഞാൻ കണ്ടു. തിരിച്ചെടുത്ത ജീവനുമായി ജലക്കോട്ടയിലേക്ക് മടങ്ങിപ്പോകുന്ന ദൈവത്തെ ഞാൻ കണ്ടു. സങ്കടപ്പെടുന്ന മനുഷ്യരുടെയും മണ്ണിൻ്റെയും കഥകളാണിവിടെ കവിതകളാകുന്നത്. അതോടൊപ്പം തന്നെ വേവുകാലത്തെ അടയാളപ്പെടുത്തുന്ന ഒരുപാട് ലേഖനങ്ങളും. സാംസ്കാരികത്തിലങ്ങ് പങ്കെടുത്തതിന് ഒരുപാട് നന്ദി.